നമ്മുടെ അമ്മ അസാധ്യ കാര്യങ്ങളുടെ അമ്മയാണ്, അത്ഭുത ശക്തിയുള്ള അമ്മയാണ്. ഈ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് നാം ഇന്ന് നമ്മുടെ അപേക്ഷകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമതകൾക്കും പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം പരിശുദ്ധ അമ്മയുടെ കയ്യിലുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ നമ്മെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ അമ്മയോട് സഹായം അപേക്ഷിച്ച ആരെയും ഇതുവരെയും അമ്മ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല. ധൈര്യപൂർവം, വിശ്വാസപൂർവം, ഭക്തിപൂർവം ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. പരിശുദ്ധ അമ്മയുടെ ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം, എൻ്റെ പ്രശ്നങ്ങളുടെ മധ്യേ അമ്മ ഇറങ്ങി വരണം എന്ന അതിയായ ആഗ്രഹത്തോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയുടെ അവസാന നിമിഷം വരെ പങ്കുകൊള്ളാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ സംരക്ഷകയും മധ്യസ്ഥയും ആയ ഓ പ്രിയപ്പെട്ട എൻ്റെ അമ്മേ, ദൈവത്തോടുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു. കാരണം അമ്മ അത്ഭുതങ്ങളുടെ മധ്യസ്ഥയും നിസ്സഹായരുടെയും സംരക്ഷകയും ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യാചനകൾ കേൾക്കുകയും ദൈവഹിതം അനുസരിച്ച് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരികയും ചെയ്യണമേ. അമ്മേ, മാതാവേ, എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യത്തിനും അമ്മ ഇതിനകം തന്നെ എനിക്ക് നൽകിയ എണ്ണമറ്റ കൃപകൾക്കും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും നന്ദി പറയുന്നു. അമ്മേ, മാതാവേ, അമ്മയിൽ നിന്നും ഈശോയിൽ നിന്നും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും ഒരിക്കലും അകന്നു പോകുവാൻ അനുവദിക്കരുതേ. ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ സംരക്ഷണത്തിൻ്റെ വലയത്തിൽ സൂക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പദ്ധതികൾക്കും അഭിലാഷങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹായമായ അമ്മേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ, മാതാവേ, ഈ നിമിഷം എന്നെയും എൻ്റെ കുടുംബത്തെയും കുടുംബത്തിലുള്ള എല്ലാവരെയും ഈ നിമിഷം നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞ് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഭാവി, ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ, ഞങ്ങളിൽ നിഷിദ്ധമായ കടമകൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വിവേകവും വിവേചന ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. ദൈവഹിതത്തിന് അനുസൃതമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ
നല്ല ഫലം കൊണ്ടുവരുവാനും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളുടെയും വെല്ലുവിളികളുടെയും സമയങ്ങളിൽ അമ്മയുടെ മധ്യസ്ഥതയ്ക്കായി ഞങ്ങളുടെ മാതാവേ ഞാൻ അപേക്ഷിക്കുന്നു. നല്ല ഇടയനായ യേശുവേ, അങ്ങയെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ യാചനകൾ എൻ്റെ ആവലാതികൾ ചൊരിയുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദുരിതങ്ങൾ എല്ലാം അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ തളരുമ്പോൾ ഞങ്ങളുടെ വഴി അങ്ങ് അറിയുന്നു. ഞങ്ങൾ ഏതു വഴി നടക്കണമെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് നിശ്ചയിച്ച് തരയണമേ. ഞങ്ങൾ വലതുവശത്തേക്കോ ഇടതുവശത്തേക്കോ നോക്കി കാത്തിരിക്കുന്നു. എന്നാൽ ഞങ്ങളെ സഹായിക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ സഹായകൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മേ, മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെയും വെല്ലുവിളികളുടെയും നടുവിൽ ഞങ്ങൾ തളരാതെ ഇരിക്കുവാൻ, ഞങ്ങൾ അങ്ങയിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ തളരുമ്പോൾ ഞങ്ങളുടെ കരങ്ങളെ മുറുകെ പിടിക്കണമേ. ഞങ്ങൾ വീഴുമ്പോൾ ഞങ്ങളെ താങ്ങണമേ. അമ്മേ, മാതാവേ, ഞങ്ങൾ ഒരിക്കലും അമ്മയിൽ നിന്ന് വിട്ടുപോകുവാൻ അനുവദിക്കരുതേ. അമ്മയുടെ ശക്തമായ കരം എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എപ്പോഴും താങ്ങിക്കൊള്ളണമേ. ഞങ്ങളുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായി തോന്നുകയും മുന്നോട്ടുള്ള വഴി അനിശ്ചിതത്വത്തിലാവുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തെയും പ്രതീക്ഷയെയും ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ സാന്നിധ്യവും ദൈവിക സഹായവും കൊണ്ട് ഒന്നും അസാധ്യമല്ലെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ. അസാധ്യ കാര്യങ്ങളുടെ അമ്മേ, ഞങ്ങൾക്ക് ശക്തി നൽകണമേ, ബലം നൽകണമേ, ധൈര്യം നൽകണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി നമ്മുടെ ഭവനങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം സാമ്പത്തികമായ പ്രശ്നങ്ങളായി വിഷമിക്കുന്ന എല്ലാവരും അമ്മയുടെ കരങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുക. അസാധ്യ കാര്യങ്ങളുടെ മാതാവേ, സാമ്പത്തികമായ ഞങ്ങളുടെ തകർച്ചകളെ മാറ്റണമേ, അത് ഉയർച്ചയായി മാറ്റണമേ. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വിഷമിക്കുന്ന ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ മധ്യേ അമ്മയുടെ അത്ഭുതത്തിനായി ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. അമ്മേ, മാതാവേ, സാമ്പത്തികമായി ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും വിഷമിക്കുന്നു. എല്ലാ ആശങ്കകളും അമ്മയ്ക്ക് അറിയാമല്ലോ. ഞങ്ങളുടെ സാമ്പത്തികം ജീവിതത്തിൽ അവസരങ്ങളുടെയും സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും വാതിലുകൾ ഞങ്ങൾക്കായി തുറന്നു തരുവാൻ ദൈവത്തോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അപേക്ഷിക്കുന്നു. അസാധ്യമായ കാര്യങ്ങളുടെ മാതാവിനോട് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ശാരീരികമായും മാനസികമായും ഞങ്ങൾ വിഷമിക്കുന്നത് ഞങ്ങളെക്കാൾ കൂടുതൽ അമ്മ അറിയുന്നു എന്ന് ഞങ്ങൾക്കറിയാം. മാതാവേ, ഈ നിമിഷം എൻ്റെ ഭവനത്തിൻ്റെ എല്ലാ വേദനകളും അമ്മ ഏറ്റെടുക്കണമേ. നമ്മുടെ ശാരീരികവും മാനസികവുമായ സങ്കടങ്ങളെ വേദനകളെ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഈ നിമിഷം സമർപ്പിക്കുക. അമ്മേ മാതാവേ, ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ അങ്ങ് കൃപയായിരിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൻ്റെ മേലുള്ള രോഗങ്ങൾ സൗഖ്യമാക്കണമേ. മാനസിക ബുദ്ധിമുട്ടുകളെ കൃപയുള്ളവരാക്കി മാറ്റണമേ. അമ്മേ മാതാവേ, അമ്മയുടെ മാതൃസ്നേഹത്തിലും മധ്യസ്ഥതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി നമ്മുടെ നിയോഗങ്ങൾ സാധിക്കാനായി നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കാരുണ്യത്തിൻ്റെ അമ്മേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അസാധ്യ കാര്യങ്ങളുടെ മാതാവേ, എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും അമ്മയുടെ നീല അങ്കിയുടെ സംരക്ഷണത്താൽ, സ്നേഹത്തിൻ്റെ പുറം കുപ്പായത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും എല്ലാം ദൈവഹിതപ്രകാരമാക്കി മാറ്റണമേ. ഞങ്ങളെ അങ്ങ് സംരക്ഷിക്കുകയും വിശുദ്ധിയുടെ പാതയിലൂടെ നയിക്കുകയും ചെയ്യണമേ. അമ്മയുടെ സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക അനുകരിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സഹായിക്കണമേ. അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന കൃപകൾ ലഭിക്കുകയും ദൈവവുമായി പൂർണ്ണമായ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. അമ്മയുടെ കൃപകളും അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി ദൈവമുൻപാകെ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് തുടരണമെന്ന് ഞാൻ അമ്മയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. എൻ്റെ അമ്മേ, ഞാനെടുക്കുന്ന ഓരോ ചുവടിലും ഞാൻ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനത്തിലും ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലും അമ്മയുടെ സംരക്ഷണത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. അമ്മയുടെ സ്വർഗീയ ജ്ഞാനം ഞങ്ങളുടെ പാദങ്ങളെ പ്രകാശിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനും പുണ്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാനും കൃപയായിരിക്കണമേ. ഞങ്ങളുടെ വഴികളിൽ വരുന്ന പ്രതിബന്ധങ്ങൾ തരണം ചെയ്യുവാനും ഞാൻ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണുവാനും
അമ്മയുടെ മധ്യസ്ഥത എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. മാതാവേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ ആരോഗ്യത്തിനും ഞങ്ങൾ സ്നേഹിക്കുന്നവരുടെ ആരോഗ്യത്തിനും വേണ്ടി അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പൂർണ്ണമായും സന്തോഷത്തോടെ ജീവിക്കുവാൻ ആവശ്യമായ ശാരീരികവും വൈകാരികവുമായ സൗഖ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെ നന്നായി പരിപാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതുവഴി ഞങ്ങൾക്ക് ലോകത്തിൽ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഉപകരണങ്ങളാകുവാൻ സാധിക്കും. പാപികളുടെ അഭയമായ മാതാവേ, ഞങ്ങളുടെ തെറ്റുകൾക്കും ബലഹീനതകൾക്കും ക്ഷമ ചോദിക്കുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായ മാനസാന്തരത്തിൻ്റെ കൃപയും ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പ്രലോഭനങ്ങളെ ചെറുക്കുവാനുള്ള ശക്തിയും എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും നൽകണമേ. ഞങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുവാനുള്ള വിനയവും ഹൃദയത്തിൻ്റെ പരിവർത്തനത്തിനായി നിരന്തരം ഞങ്ങളെ തന്നെ തിരുത്തുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ, ദൈവമാതാവേ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയെ മാതൃസ്നേഹത്തോടെ സ്വീകരിക്കുകയും അത് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് എടുക്കുകയും ചെയ്യണമേ. ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥതയ്ക്കും അമ്മയുടെ സ്നേഹവും അനുകമ്പയും നിറഞ്ഞ സാന്നിധ്യത്തിനും ഞാൻ നന്ദി പറയുന്നു. അമ്മേ, കൃപയും ഐശ്വര്യവും സമൃദ്ധിയും എന്നും ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകട്ടെ. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അമ്മയുടെ കൃപയും സ്നേഹവും പ്രചരിപ്പിക്കുന്നതിന് ഞങ്ങളെ സാക്ഷികളാക്കി മാറ്റണമേ. അമ്മേ, മാതാവേ, എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ തുടരുന്നു. എൻ്റെ ജീവിതത്തിലും ഞാൻ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലും ആരോഗ്യവും സാമ്പത്തിക അനുഗ്രഹവും നൽകണമേ. ഒരിക്കൽ കൂടി നമ്മുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ സ്തുതിക്കായി ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.